ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നന്ദാസ് കിച്ചനിലേക്ക് സ്വാഗതം. ഞാൻ ജീന. നമ്മളിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചക്കക്കുരുങ്ങനുള്ള പായസമാണ്. അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം. അതിന് ചക്കക്കുരു ആണ് മെയിനായിട്ടുള്ള സാധനം. ഇതിപ്പോൾ 30 എണ്ണം പറയുവാണെങ്കിൽ 30 എണ്ണം ചക്കക്കുരു ഞാനെടുത്ത് തൊലി ചുവപ്പ് കളവുണ്ടല്ലോ അത് ഞാൻ കളഞ്ഞിട്ട് ഒരു സ്പൂൺ പഞ്ചസാരയും കൂടെ ഇട്ട് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് വേവിച്ച് വെച്ചേക്കുന്ന ചക്കക്കുരുവാണിത്. ഒരു അരമണിക്കൂറോളം ചക്കക്കുരു പല ചക്കക്കുരു വേവാണ്. അതുകൊണ്ട് ഞാൻ ചക്കക്കുരു ആദ്യം വേവിച്ച് വെച്ചതാണ്. ഒരു അരമണിക്കൂർ എടുത്ത് ഇത് ശരിക്കും വെന്ത് വരാൻ, വെന്ത് ഉടയണം. ഇതിപ്പം മീൻ നിൽക്കുമ്പോഴത്തേക്ക് പൊടിഞ്ഞ് വരുന്നുണ്ട്. അത് മിക്സിക്കകത്തിട്ട് ഒന്ന് ചതച്ചെടുത്താൽ മതി, നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടും. ഇപ്പം വെന്തിട്ടുണ്ട്. പിന്നെ ഇതിപ്പം ആ എണ്ണ അതത്രയുമാണ്. പിന്നെ വേണ്ടത് ശർക്കര പാനിയാക്കി വെച്ചേക്കുന്നതാണ്. അത് ഈ കപ്പിന് 250 ml കപ്പാണ്. ഈ കപ്പിന് 1¼ പാവം ശർക്കര ഉരുക്കി വെച്ചേക്കുന്നുണ്ട്. പിന്നെ 3 ഏലക്ക ഇടിച്ച് വെച്ചേക്കുന്നതാണിത്. പിന്നെ ഇത് 1½ പാലാണ്, 1/2 കപ്പ് 1½ പാലുണ്ട്. ഇത് 1 കപ്പ് 2½ പാലുണ്ട്. ഇതും 1¼ കപ്പോളം ഉണ്ട് നമ്മുടെ പശുവിൻ്റെ പാല്. പിന്നെ നെയ്യ് വേണം. നമുക്കിത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനു മുമ്പ് നമുക്കിതൊന്ന് പൊടിച്ചുകൊണ്ട് വരണം. ഇതൊന്ന് പൊടിച്ചുകൊണ്ട് വരാം. ഇനിയിപ്പോൾ ഈ ചക്കക്കുരു പൊടിച്ചെടുത്തു വന്നിട്ടുണ്ട് കണ്ടോ. ഇതുപോലെ കണ്ടോ, ഒന്ന് കൃഷി ചെയ്യുന്ന വെന്തിരിക്കുന്നതുകൊണ്ട് ഒന്ന് നമ്മൾ കറക്കുമ്പോഴത്തേക്ക് ഇത് പൊടിഞ്ഞു വരും. നമുക്ക് ഈ പാത്രത്തിനകത്തോട്ടാണ് ഇത് വെക്കുന്നത്, ഈ പായസം ഉണ്ടാക്കുന്നത്. ഞാൻ സ്റ്റൗ ഇവിടെ കത്തിച്ചിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ നെയ്യ് ഞാൻ ഇതിനകത്തോട്ട് ഒഴിച്ചിട്ടുണ്ട്. ചട്ടി ഒന്ന് ചൂടായി വരുന്നുണ്ട്. അപ്പോഴത്തേക്ക് നമുക്ക് ഈ ചക്കക്കുരു ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഈ പൊടിച്ച ചക്കക്കുരു നമുക്ക് ഇന്ന് ഇളക്കി കൊടുക്കാം. ഈ ചക്കക്കുരു കൊണ്ട് പല പല ഈ സ്വീറ്റായിട്ടുള്ള ഒത്തിരി ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കാം കേട്ടോ. ഇതൊക്കെ പുറകെ വരുന്നുണ്ടേ കേട്ടോ. പച്ചമണം ഒന്നും അങ്ങനെയൊന്നും മാറുമൊന്നും വേണ്ടത്, വെന്തല്ലേ. അപ്പം നമുക്ക് ഇതിനകത്തോട്ട് 2½ പാൽ ഒഴിച്ചു കൊടുക്കാം. ഉടനെ തന്നെ ഒഴിക്കാം. രണ്ടാം പാൽ ഒഴിച്ചിട്ട് നമുക്ക് ശർക്കരയും കൂടെ ഒരുമിച്ച് ഒഴിച്ചിട്ട് നമുക്ക് ഇതൊന്ന് വെന്തിട്ടുണ്ട്. ഇത് നമുക്ക് ഇതിൻ്റെ ഒരു പരുവമുണ്ടല്ലോ നമ്മുടെ പായസത്തിൻ്റെ, ആ ഒരു പരുവത്തിനാകുന്ന വരെ നമ്മളിത് വെക്കണം. നമുക്ക് ഈ ശർക്കര പാനിയും കൂടെ ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. 1¼ കപ്പുണ്ട് കേട്ടോ. ഇത് അരിച്ച് വെച്ചേക്കുന്നതാണ്. ഇതിൻ്റെ കല്ലും മണ്ണും ഒക്കെ കാണും ഇതിനകത്ത്. ഇതുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. ചക്കക്കുരുവായതുകൊണ്ട് ഇത് പെട്ടെന്ന് കുറുകി വരും. ഇത് ഈസിയായിട്ട് ഉണ്ടാക്കാവുന്ന ഒരു ഡിഷാണ്. ചക്കക്കുരു ഉണ്ടെങ്കിൽ ഈസിയായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ് ഇത്. നല്ലൊരു പായസമാണ് ഇത് കേട്ടോ. ഇതൊന്ന് തിളച്ച് കുറുകി കുറുകി വരട്ടെ. ഇപ്പം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. തിളച്ച് ഈ വെള്ളം പോലെ വെള്ളം ഈ 1½ പാലിൻ്റെയൊക്കെ വെള്ളം കുറച്ചൊക്കെ നമ്മൾ ഒഴിച്ചിട്ടുണ്ട്. അതെല്ലാം കുറച്ച് ഒന്ന് വറ്റി ഒന്ന് കുറുകി വരും ഇത്. അത് കുറുകിയിട്ടില്ല. ഇടയ്ക്കൊക്കെ ഒന്ന് കടിക്കാൻ കിട്ടുന്നത് ചക്കക്കുരു കൊണ്ടോ. നിങ്ങളിത് ഉണ്ടാക്കി നോക്കി ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം കേട്ടോ. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. എന്തെങ്കിലും കമൻസ് ഉണ്ടെങ്കിൽ കമൻസ് ഇടണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഒരു ബെല്ലൈക്കൺ വരും, അതും കൂടെ ക്ലിക്ക് ചെയ്യണം. അന്നേരം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും പെട്ടെന്ന് തന്നെ. നമ്മൾ ഇടയ്ക്ക് കുറച്ച് നമ്മൾ പശുവിൻ പാലും കൂടെ ഇടയ്ക്കിടയ്ക്ക് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. മൊത്തമായിട്ട് ഒഴിക്കണ്ട, കുറച്ച് കുറച്ച് ഒഴിച്ചാൽ മതി. ഇത് അടുക്കി പിടിക്കാൻ നോക്കണം. ശരിക്കും ഇത് ഉണ്ടാക്കാൻ നല്ലത്
നമ്മുടെ ഓട്ടുരുളി ഉണ്ടല്ലോ, ഓട്ടുരുളിക്ക് അതൊക്കെ ഉണ്ടാക്കുന്നതാണ് ഏറ്റവും ടേസ്റ്റ്. ഇതിപ്പോൾ എൻ്റെ ഇല്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ നോൺ സ്റ്റിക്ക് പാൻ എടുത്തതേ ഉള്ളൂ. അതാണ് ഒന്നും ടേസ്റ്റ് അതിനകത്ത് ഉണ്ടാക്കുന്നതാണ് നല്ലത്. പായസമൊക്കെ എല്ലാം അതിനകത്ത് ഉണ്ടാക്കുന്നതാണ് നല്ലത്. ഇതിപ്പോൾ അതിനകത്തൊക്കെ ആണെങ്കിൽ അടുക്കി പിടിക്കുക, നമ്മൾ ഇടയ്ക്ക് ഇളക്കി 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 ഇരിക്കണം. ഇതിനകത്ത് പിന്നെ നോൺ സ്റ്റിക്ക് ആണെങ്കിൽ അങ്ങനെ അടുക്കി പിടിക്കത്തില്ല ഇത്. അപ്പം ചെറുതായിട്ടൊന്ന് കുറി കുറി വരുന്നതേ ഉള്ളൂ കേട്ടോ. നമുക്ക് ഇതിനകത്തോട്ട് ഇപ്പം നമുക്ക് ഏലക്ക ഇട്ട് കൊടുക്കാം. അന്നേരം ഏലക്കയുടെ ആ ഫ്ലേവറും കൂടെ ഇതിനകത്ത് കയറും വരുമല്ലോ. പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ ഒരു ഒരു നുള്ളി ഉപ്പും കൂടെ ഇട്ട് കൊടുക്കണം കേട്ടോ. ഇതിൻ്റെ പഞ്ചസാര ഇതിൻ്റെ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ടാണ്. ഒരു നുള്ളി ഇട്ടാൽ മതി, ഒറ്റ നുള്ള്. അപ്പം ഞാൻ പശുവിൻ പാൽ ഒരു കാൽ കപ്പ് മാത്രമേ ചേർത്തുള്ളൂ കേട്ടോ. ഒരു കപ്പ് ഞാൻ ഒരു കപ്പ് മറ്റേ രണ്ടാം പാലിനകത്താണ് ഇത് വെന്ത് വെന്ത് വരുന്നത്. ഇത് കുറുകി വന്നപ്പോൾ ഒരു കാൽ കപ്പ് നമ്മളിപ്പോൾ ഇടയ്ക്കാണ് ഒഴിച്ചത്. രണ്ട് പ്രാവശ്യമായിട്ട് കാൽ കപ്പേ പശുവിൻ പാൽ ഒഴിച്ചിട്ടുള്ളൂ. പശുവിൻ പാൽ തന്നെ നമുക്ക് വേണം ഇത് ഉണ്ടാക്കാം കേട്ടോ. ഇപ്പോൾ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഒരു രണ്ട് മിനിറ്റും കൂടെ ഒന്ന് വെച്ചിട്ട് നമുക്ക് ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇതിൻ്റെ അളവെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം നിങ്ങൾക്ക് നോക്കി ചെയ്യാനായിട്ട് കേട്ടോ. ഇപ്പോൾ ഞാനിപ്പോൾ ഇത് കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ. നമുക്കിത് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ അളവ് എടുത്താൽ മതി. നമ്മളെപ്പോഴും ഉണ്ടാക്കി നോക്കുമ്പം കുറച്ചേ എടുക്കാവുള്ളൂ. എന്നു വെച്ചാൽ എന്തെങ്കിലും ഇതിന് ശരിയായി വന്നില്ലെങ്കിൽ എന്തു ചെയ്യും. നമുക്കിപ്പോൾ ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കാം. ഇതിനകത്ത് ഇപ്പം ഇത് നല്ലതായിട്ട് കുറുകി വന്നിട്ടുണ്ട്, നല്ല തിക്കായിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തോട്ട് ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കാവേ. ഞാനിപ്പോൾ ഇതിനകത്തോട്ട് അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങ ഒന്നും ഇടുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം, ഞാൻ ഇടുന്നില്ല കേട്ടോ. തിളച്ചുകൊണ്ടിരിക്കുക, ഞാൻ തീ സിമ്മിനകത്ത് ഇട്ടേക്കുക. പിന്നെ ഇരിക്കുമ്പോൾ ഈ ഇത് ഇന്നൊന്ന് കുറച്ച് നേരം നമ്മൾ തണുത്ത് കഴിയുമ്പോൾ ഒന്നും കൂടെ ഒന്ന് കുറുകി വരും ഇത്. അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു പരുവമാകുമ്പോഴത്തേക്ക് ഒന്നാം പാൽ ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് ചൂടാകുമ്പോഴത്തേക്ക് തിളച്ചാലൊന്നും കുഴപ്പമില്ല, ഇത് പിരിഞ്ഞൊന്നും പോകത്തില്ല. ഇത് നല്ല ടേസ്റ്റ് എന്തതിനാണെന്നറിയോ? കടല നമ്മൾ കടല പായസം കഴിക്കത്തില്ല, ആ ഒരു ടേസ്റ്റ്. ചക്കക്കുരു പായസമാണെന്ന് ആരും പറയത്തില്ല, ഇത് കടല പായസത്തിൻ്റെ അതേ ഒരു ടേസ്റ്റാണ് ഇത്. ഒന്ന് ചൂടായി വരട്ടെ. ഇതിപ്പോൾ ഇവിടെ നന്നായിട്ട് കുറുകിയിരിപ്പോൾ ഞാൻ രണ്ടാം പാൽ അല്ല ഒന്നാം പാൽ ഒഴിച്ചെല്ലാം കറക്റ്റാക്കി വെച്ചിട്ടുണ്ടല്ലോ. നമുക്ക് ഇനി ഇതിനകത്തോട്ട് ഒരു ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിത് ഇറക്കാം. തീ ഇവിടെ ഓഫ് ചെയ്ത് ഞാനിപ്പോൾ ഇത് അടുപ്പിൽ നിന്ന് വാങ്ങിയിട്ടുണ്ട്. നെയ്യും തൂവിയിട്ടുണ്ട്. നിങ്ങൾക്ക് വേണേൽ അണ്ടിപ്പരിപ്പൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇട്ടിട്ടില്ല. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ചക്കക്കുരി കിട്ടുമ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പം ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യാൻ ഒട്ടും മറക്കരുതേ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നമ്മുടെ ചക്കക്കുരു പായസം. അത് നല്ല ടേസ്റ്റാണ്. ആർക്കും അറിയാം, ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അറിയത്തില്ല, ആരും പറയത്തില്ല ചക്കക്കുരു വന്നത്. നല്ല കട ഞാൻ പറഞ്ഞില്ലേ, കടലയുടെ പായസത്തിൻ്റെ അതൊരു ടേസ്റ്റാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഇനി മറ്റൊരു വിഭവമായി വരുന്നവരെ ബൈ.